ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ റോസാപ്പൂവായിട്ട് കാണുന്നില്ലേ ഈ ചെടിയാണ്. ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു ചെടിയാണ്. നമ്മൾ കാണുമ്പോൾ റോസാപ്പൂ, റോസയുടെ വംശം തന്നെ റോസാപ്പൂ തന്നെ. ഇതിന് റോസ് ഹിപ്പ് എന്ന് പറയും. അതിൻ്റെ പല സ്റ്റേജ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ തായ്ലൻഡിലൊക്കെയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇതിൽ നിന്നൊരു ഫ്രൂട്ടുണ്ടാവും. അപ്പം ഇപ്പോൾ ഫ്രൂട്ടിൻ്റെ സ്റ്റേജിലോട്ട് മാറുന്നു. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോ ആയിട്ട് ചേർക്കുന്നത്. അപ്പം അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് വ്യത്യസ്തമായൊരു പഴമാണ് റോസാപ്പൂ. നമ്മൾ പൂക്കൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മറ്റൊരു സ്പീഷീസിൽ പഴം ഉണ്ടാവുന്നുണ്ട്. നല്ല റെഡ് കളർ പഴം, റോസ് ഹിപ്പ് എന്ന് പറയും. വെളി വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് ജാം ഉണ്ടാക്കാനും മറ്റും. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ്. അതിൻ്റെ ഇലയൊക്കെ കുറച്ച് വ്യത്യസ്തങ്ങൾ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. നമ്മുടെ റോസാപ്പഴത്തിൻ്റെ ചെടിയുടെ പൂക്കൾ നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്നതാണിത്. ഇനി ഇതളുകൾ കൊഴിഞ്ഞിട്ടാണ് പഴം റൈപ്പ് ആവുന്നത്. ഇതിൻ്റെ ഇലയെല്ലാം വ്യത്യസ്തമാണ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ റോസ് ഹിപ്പിൻ്റെ ഇതളുകളൊക്കെ കൊഴിഞ്ഞ് ഇനിയാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു എനിക്ക് ഉണ്ടായ റോസ് ഹിപ്പിലോട്ട് മാറുന്നൊരു സ്റ്റേജ്. നല്ലോണം മഴ പെയ്താൽ ഇത് നശിച്ചു പോകും. എന്തായാലും നിങ്ങളോടത് ഷെയർ ചെയ്യുന്നു, അതിൻ്റെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്തു. അപ്പം പഴങ്ങളായി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിൻ്റെ ഇടയിലെ വ്യത്യാസം തന്നെ കാണുമ്പോൾ നിങ്ങൾക്കറിയില്ല. ആക്ച്വലി വൈൽഡ് റോസസ് ചെയ്യുന്ന അവരെടുക്കുന്ന വൈൽഡ് റോസസ് ആണ് കോമൺ ആയിട്ട് വെളിരാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറേ റോസ് ഹിപ്സിൻ്റെ ഹിപ്പ്, അതിൻ്റെ റോസ് ഹിപ്പ് അല്ലെങ്കിൽ റോസ് ഹെപ്പ് അല്ലെങ്കിൽ റോസ് ഹാവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സ് കിട്ടും. അപ്പം വളരെയധികം ഇതുണ്ടായിട്ടുള്ള കുറേ പിക്ചറുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നെറ്റിലുണ്ട്. അവൈലബിൾ ഫോട്ടോസ് ഇത് എങ്ങനെ പഴം ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് മെയിൻലി വളർത്തുന്നത് ഹെർബൽ ടീസ്, ജാമ്, ജെല്ലി, സിറപ്പ്, അങ്ങനെ സൂപ്പ് വരെയുണ്ട്. ബീവറേജസിനും ബ്രെഡും വൈനും ഇത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വൈൽഡ് സ്പീഷീസ്, നല്ല രീതിയിൽ പോളിനേഷൻ നടന്നാൽ മാത്രമാണ് നമുക്ക് ആ ഫ്ലവറിൽ നിന്ന് അടുത്ത് ഇതേപോലെ ഫ്രൂട്ട്സ് കിട്ടുന്നത്. അപ്പം നമ്മുടെ റോസയിൽ വ്യത്യസ്തമാണ്, മറ്റൊരു സ്പീഷീസ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വൈൽഡ് റോസ് എന്നറിയപ്പെടുന്നതാണ് അധികവും. ഇത് വെളിരാജ്യങ്ങളിലൊക്കെ വിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ചെടികൾ വിൽക്കുന്നുണ്ട്. അങ്ങനെ വെളിയിൽ നിന്ന് കിട്ടിയ ഒരു ചെടിയാണ്, ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഈ കണ്ടത്. അപ്പം ഇത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മുടെ, അതായത് റോസാപ്പൂവിൽ നിന്ന് പൂക്കൾക്ക് മാത്രമാണല്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ റോസാപ്പൂവിൽ നിന്ന് പഴങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ ഫ്രം ഗ്രീൻ ഗ്രാമ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.